Assalamu alaikum, apela kutukarkum, Yamalapudir video lake, sogadam, apada, Yamalan nechapatikum, patricum, nature cum, oka patina that depolyethylene motor roast in the recipient on the canada top. Apanyamakang and another than Dakanathan no kyalo. Apanyamakumot roast in a cane, other than the mutanga pinga baka, apayamla kukarlan bakana, pinna uriviserad chali vegandalo. Matayamling and a patra tilitari corsinara, a carning and a talcum, and patra and a cartanard and a pundiaunjim. Idaum baru vapa menilla. Apada mutamunga bagatin vadlom barnurka, pinamkini di corsi put or the gande and the imaka. Apayamaga lupenet at Turkanadi. Etuna lega lupan letukum. Apayamuk three garden body penet letuku on the tina. Apeda item, read the cook camel calupit and under chala gun. Ether in Yamuk the archiching under the Yamaka. A pint of Pertha cookerly a chicken of the Yamal nature, Anton, nature, and Yamal pimut or roasting dacanade. Yamukapatia and Angilum chapati and Angilum ni papa and Angilum, Doshi and Angilokatuku Yamukuta, Matiana ladipolated roast unto the Apeda mutta kadakana vacate, Apathin Yamukil the Kil, Ulling, Iringlokanate, Thorul chinganderka. അപ്പോൾ നമുക്ക് ഇതിക്ക് മാണ്ടിയത് രണ്ട് വെല്ലുള്ളിയും രണ്ട് പച്ചമുളകും രണ്ട് തക്കാളിയാണ് ട്ടോ പിന്നെ നാല് മുട്ടയൊന്നും ഉടുക്കണമെന്നില്ല ഇനി ഇപ്പോ രണ്ട് മുട്ടയാലും കുഴപ്പമില്ല നമ്മൾ നടുപൊളിച്ച് കാണണ്ടല്ലേ വെക്കുക അപ്പോൾ ഇനി ഇപ്പോ രണ്ടെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇപ്പോ കുട്ടികളൊക്കെ ഇല്ലല്ലേ ഇതിങ്ങാണ്ട് അങ്ങനെ നാലിനെ എടുത്തതാ ട്ടോ കുട്ടികൾക്ക് ഇറച്ചി മീനൊന്നും പറ്റിയില്ലെങ്കിലും മുട്ട ഇഷ്ടമാണ് അപ്പോൾ അതങ്ങനെ എടുത്തതാണ് ഏതായാലും നമുക്ക് തക്കാളിയൊക്കെ ഒന്നുകൊണ്ട് അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് ഒരു ലേസം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഒരു ചെറിയ കണ്ട ഇഞ്ചിയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും വേണം അതൊന്ന് അടുത്ത് ഓരോച്ച് വെച്ചിക്കണം അതും വേണം ഒന്ന് കുത്തിച്ചായച്ചെടുക്കുക അപ്പോൾ നമ്മൾ പുതിയ മഞ്ഞട്ടിയാണ് ട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ എന്താ മട്ടൊന്നൊന്നും അറിയില്ല അപ്പോൾ ചട്ടി മായക്കണേ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞാ നീനും അപ്പോൾ ഞാൻ ഇത് ചെയ്തത് ഇതാണ് കുറച്ച് നേരം രണ്ട് ഭാഗത്ത് എല്ലാ ഭാഗത്തും നല്ലോണം വെളിച്ചെണ്ണ തേച്ചുകാണ്ട് വെച്ചു പിന്നെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വരെ നമ്മൾ അടുപ്പത്ത് വെച്ചുകാണ് നല്ലോണം ചൂടാക്കി പിന്നെ രണ്ട് ദിവസം കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞുകൊണ്ട് വെച്ചു കേട്ടോ ഒരു ദിവസം നല്ല ചോറ് ഊറ്റുമ്പോൾ നല്ല ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം അല്ലെങ്കിൽ അത് പറഞ്ഞു പിറ്റേന്ന് ചോറ് ഊറ്റിയപ്പോൾ പിറ്റേന്ന് നല്ല ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും പറഞ്ഞു പിന്നെ ഞാൻ വാങ്ങി കൊടുന്നേക്ക് കേൾക്കണമൊക്കെ ഞാൻ കാണിച്ച നീനും എന്താ സോപ്പിടാതെ നല്ലോണം ചണ്ടിയിട്ടാണ് വരച്ച് മൂറിയങ്ങാണ്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് സോപ്പിട്ട് കഴിക്കിയാൽ അതിന് സോപ്പിൻ്റെ ചോയൊക്കെ മഞ്ചട്ടിയിൽ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാട്ടിയിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്കതിനെ വെച്ച് നോക്കാം എന്താ മട്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതാ നമ്മൾ അരിഞ്ഞുവെച്ച ഉള്ളിയും പച്ചമുളകും ഒക്കെ തീക്കിട്ടുകൊണ്ട് നല്ലോണം ഒന്നൊന്ന് വാട്ടിയെടുക്കട്ടെ പിന്നെ അതിൽ കുറച്ച് തോന എണ്ണ പാർന്നിക്കും കേട്ടോ കാരണം പുതിയ ചട്ടിയല്ല അപ്പോൾ ഇനി നല്ലോണം വലിച്ചു കുടിച്ചോ അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് തോന പാർന്നിക്കണേ അത്രയൊന്നും പാരൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാ ചട്ടിയിലാണ് ഉണ്ടാക്കണ വെച്ചാൽ അപ്പോൾ അതിൽ കുറച്ച് ഇപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കാം പിന്നെ നമ്മൾ എപ്പോഴും മഞ്ചട്ടിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് മീൻകറിയോ അങ്ങനത്തെ നല്ലാതെ വെക്കണമെന്ന് നല്ല കേട്ടോ കാരണം നമ്മളെ ചട്ടിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിന് ചോയ എന്നും അയിമ ഉണ്ടാവും എന്നാണ് പറയുക അപ്പോൾ നമ്മൾ വല്ല തോരനോ അതേമാതിരി എണ്ണ കുറച്ച് കൂടുതലില്ല എന്തെങ്കിലും ഉണ്ടാക്കേണ്ടത് നല്ലത് കാരണം ആ ചട്ടി ഒന്നും ഇട്ട് എണ്ണ കുടിച്ചാൽ പിന്നെ എന്താ മീനൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ ആരും മീൻ ആരും മീൻ്റെ ഒരു പച്ചച്ചൂരുണ്ടാവില്ല അതൊക്കെ കയറുണ്ടാവുക അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ നമ്മൾ സോപ്പിട്ട് കേൾക്കാൻ പാടില്ല എന്നപ്പോൾ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചട്ടി നമുക്ക് സോപ്പിട്ട് കേൾക്കുന്നതിന് കുഴപ്പമുണ്ടോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ചട്ടി നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയാണ്ട് മയങ്ങി കിട്ടിയാലും നമ്മൾ സോപ്പിട്ട് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് വലിച്ചു കുടിച്ചൊന്നുമില്ല അപ്പോൾ അതാ നമ്മളെ എന്താ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിക്കണ് എന്നിട്ട് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിക്കണം ഇനി അതും നല്ലോണം ഒന്ന് അങ്ങോട്ട് മൂക്കട്ടെ മൺചട്ടി നമുക്ക് ഗ്യാസും വെച്ചാൽ വല്ലാതെ മുതലാവില്ല കാരണം ചൂടാണെങ്കിൽ കുറച്ച് പണിയാണല്ലോ പക്ഷെ ചൂടായി കിട്ടിയാൽ നല്ല ചൂടുണ്ട് തിളച്ചൊക്കെ കിട്ടിയാലേ പിന്നെ അങ്ങനെ കടന്ന് തിളച്ചോളും തിജ്ജി മാണെന്ന് തന്നെ എല്ലാവരുടെ മാതിരിയാണ് നമ്മൾ തിജ്ജി കെടുത്തിയാലും കാരണം അവിടെ കടന്ന് ഇങ്ങനെ തിളക്കണത് അപ്പോൾ ആദ്യം ചൂടായി കിട്ടാനേ കുറച്ച് പണിയാന്ന് മാത്രം അതിപ്പോൾ നമ്മൾ ഇരുമ്പൻ ചട്ടി ആരും ഇൻഡാരച്ചട്ടി ആരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് മസാലപ്പൊടികൾ ഇടാം മസാലപ്പൊടി ആരുമ്പോൾ കുറയൊന്നുമില്ല കേട്ടോ നമ്മൾ കാര്യമായിട്ട് ഇതിക്കിടുന്നത് കുരുമുളകാണ് ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ടെടുക്കുക പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടുക്കണമല്ലോ അതിൻ്റെ ഒരു എരിവ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ മുളകും പൊടിയൊന്നും അതിൽ ചേർക്കണില്ല പിന്നെ നമ്മൾ ഇട്ടെടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്
മഞ്ഞപ്പൊടി തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടൻ്റെയും ഉള്ളിൻ്റെയും അളവിനനുസരിച്ചിട്ട് മസാലപ്പൊടികൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടിയത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതും ഒരു ടീസ്പൂൺ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ചെറിയ ജീരകം നമ്മൾ പൊടിച്ചണമൊന്നുമില്ല കേട്ടോ, അതേമാതിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലോണം ഒന്നുണ്ട് ഇളക്കി കൊടുക്കാം. മസാലിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമ്മൾ ആ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിങ്ങാണ്ട് വേവിച്ചാൽ, അപ്പോൾ നല്ല തിജിലിടണ്ട, കുറഞ്ഞ തിജിലിട്ടുവെച്ചാൽ മതി. എന്നാൽ തന്നെ അതിൽ കടന്നാണ്ട് ആ ചൂടിൽ കടന്നാണ്ട് തക്കാളിയൊക്കെ വെന്തോളും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു രണ്ട് തണ്ട് കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുക്കുക. നമ്മളെ കോട്ടക്കലിൽ നിന്ന് വന്ന സാജിതത്തെ കൊണ്ടുവന്ന കരിയേപ്പിൻ്റെ ഇല തന്നെയാണ് കേട്ടോ, കഴിഞ്ഞിട്ടില്ലാതെ. പിന്നെ നമ്മൾ ഇന്നലെ കുടിയിരിക്കലിന് പോയപ്പെട്ട ചുരിദാറ് സാജിതത്തെ തന്ന ചുരിദാറാണ്ട്, ഞാൻ പറയാൻ മറന്നതിൻ്റെ ഇടയിൽ. നല്ല അടിപൊളി ചുരിദാറാണ്, നമ്മൾ എന്താ പറയുക, കണ്ടറിഞ്ഞ് വാങ്ങിക്കുന്ന പറഞ്ഞ മാതിരി പാകമാണ്. കുറച്ചൊന്ന് എന്താ വീതി മുട്ടിയിരിക്കുന്നുള്ളൂ, പക്ഷെ എന്നാലും നീളോ അതൊക്കെ പാകമാണ്. ഇടാനും തന്നെ നല്ലൊരു സുഖമുള്ളൊരു സീലൊക്കെയാണ്. ഞാൻ ഈ എൻ്റെ വീഡിയോ കാണിച്ചു തന്നിട്ടോ ആ ചുരിദാറിൻ്റെ. അപ്പോൾ തക്കാളി ഇതൊക്കെ ഇട്ടുകാണ്ട് നമ്മളവിടെ അടച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ മുട്ടയൊക്കെ ഒന്നാണ് തോല് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഒരു വിസിൽ വന്നാൽ നമുക്ക് തിജ്ജ് കെടുത്തിയാണ് അവിടെ വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ എന്താ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഇനി ഇതെടുത്തുകാണ്ട് തോല് ഒഴിച്ചെടുക്കുക. അപ്പം നമുക്കിത് തുറന്ന് നോക്കിയാണ്ട് ഒന്ന് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. കാരണം പുതിയ ചട്ടിയായതുകൊണ്ട് അടി പിടിച്ചൊന്നൊരു പേടിയുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വല്ലാതെ അടി പിടിച്ചണോ ഇതാക്കണമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തോനെ വെള്ളം വേണ്ട കേട്ടോ, കാരണം നമ്മൾ ഇതൊന്നും തിളപ്പിച്ചെടുക്കുമ്പോൾ കുറഞ്ഞ് വറ്റിപ്പോണ രീതിയിൽ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്താൽ മതി. റോസ്റ്റാണല്ലോ, ചാറല്ലല്ലോ. അപ്പോൾ അതിനുള്ള വെള്ളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ഒരു രണ്ട് തിളക്കുമ്പോൾ ഇത് ഈ കടന്ന് വറ്റും ചെയ്യും കേട്ടോ, അതിനല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുക്കുക, ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ നമ്മളെ ചാറൊക്കെ നല്ലോണം തിളച്ച് ഒന്നുകൂടെ വറ്റിയിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളെ മുട്ടയും കൂടി ഇതിക്കാണ് ഇട്ടെടുക്കുക. ഞാനിപ്പോൾ മുട്ട നീളത്തിലാട്ടോ മുറിച്ചിരിക്കുന്നത്, ഏത് കോലത്തിൽ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മുറിച്ചിലേലും കുഴപ്പമില്ല, ഒക്കെ നമ്മളെ ഇഷ്ടം കേട്ടോ. അപ്പോൾ മുട്ട ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്നുകൊണ്ട് തിളപ്പിച്ചെടുക്കുക. കാരണം ആ മുട്ടിക്ക് വേണമെങ്കിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ നമ്മൾ മുറിച്ചാതെയാണ് മുട്ട ഇടുന്നത് വെച്ചാൽ ഉള്ളിക്കൊന്നും മസാല പിടിച്ചില്ല, ആ പുറത്ത് മാത്രമേ പിടിച്ചുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കിട്ടി ഇളക്കി കൊടുത്തുകാണ്ടേ, ചാറൊക്കെ എൻ്റെ മേൽക്കൊന്നും പറഞ്ഞു കൊടുക്കുകയാണ്. മസാലയൊക്കെ ഒന്നാണ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്നും കിട്ടി അടച്ചൊക്കെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടന്നൊന്ന് ആ എന്താ മുട്ടയ്ക്കൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കിട്ടി അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് പത്തിരിൻ്റെപ്പോ ചപ്പാത്തിൻ്റെപ്പോ പിന്നെ നമ്മളെ നെയ്ച്ചോറിൻ്റെപ്പോ ഒക്കെ തിന്നാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ചാറും ഇല്ല, നമുക്ക് അങ്ങോട്ട് ഉണങ്ങിക്കൊണ്ടും അല്ല ആ ഒരു കൊലത്തിൽ അപ്പോൾ ഇതില്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുകയുണ്ട് കേട്ടോ. എങ്ങനെയാണ് രസമുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ ആ മീൻചാറ് ഉണ്ടാക്കിയപ്പോൾ അത് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചെന്നീനും അത് ഉണ്ടാക്കിയൊക്കെ കാണിച്ചെന്നീനും കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.